നമസ്കാരം നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മിമിക്രി താരമായ മഹേഷ് കുഞ്ഞുമോൻ മണിക്കൂറുകൾ നീളുന്ന ശസ്ത്രക്രിയയാണ് മഹേഷിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇന്നലെ രാത്രിയോടെ ഒമ്പത് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായെന്നാണ് അറിയാൻ സാധിച്ചത് മഹേഷ് കുഞ്ഞുമോന് ഏറെ നീണ്ട ശസ്ത്രക്രിയയാണ് പൂർത്തിയായതെന്ന് സുഹൃത്തായ ബിനീഷ് ബാസ്റ്റിൻ അറിയിച്ചു ജൂൺ അഞ്ചിന് പുലർച്ചെ നാലരയോടെ ദേശീയപാത അറുപത്തി ആറിലെ പറമ്പിക്കുന്നിൽ കൊല്ലം സുധിയും ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സ്റ്റേജ് ഷോയ്ക്ക് ശേഷം വടകരയിൽ നിന്ന് എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു താരങ്ങൾ തലയ്ക്കു പരിക്കേറ്റ കൊല്ലം സുധിയെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബുധനാഴ്ചയായിരുന്നു കൊല്ലം സുധിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് സിനിമാ ടെലിവിഷൻ രംഗത്തുനിന്ന് നിരവധി സുഹൃത്തുക്കളും ആരാധകരുമാണ് കൊല്ലം സുധിയെ അവസാനമായി ഒരുനോക്ക് കാണാൻ കോട്ടയത്തെ വീട്ടിലും പള്ളിയിലുമായി എത്തിച്ചേർന്നത് അപകടത്തിൽ പരിക്കേറ്റ ബിനു അടിമാലിയെയും ഉല്ലാസ് തരൂരും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് അപകടത്തിൽ കാര്യമായ പരിക്കേറ്റ മഹേഷ് കുഞ്ഞുമോനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മുഖത്തു പറ്റിയ മഹേഷിന്റെ പല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നാണ് സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത് കൊല്ലം സുതിയ പോലെ നിരവധി ആരാധകരുള്ള ഒരു താരമാണ് മഹേഷ് കുഞ്ഞുമോൻ കോവിഡ് കാലത്ത് പിണറായി വിജിന്റെ ശബ്ദം അനുകരിച്ചുള്ള വീഡിയോയിലൂടെയാണ് മഹേഷ് കുഞ്ഞുമോൻ ശ്രദ്ധേയനാകുന്നത് മഹേഷിന്റെ ശബ്ദ അനുകരണത്തിലെ പൂർണത എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു വിനീത് ശ്രീനിവാസൻ വിജയ സേതുപതി ബാബുരാജ് എന്നിങ്ങനെ പല താരങ്ങളുടെയും ശബ്ദം പൂർണ്ണതയോടെ മഹേഷ് അവതരിപ്പിക്കാറുണ്ട് മിനിറ്റുകൾ കൊണ്ട് നിരവധി കലാകാരന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ച കലാകാരനാണ് മഹേഷ് നിരവധി സ്റ്റേജ് ഷോകളിലെ അദ്ദേഹത്തിന്റെ ലൈവ് പെർഫോമൻസ് ഏറെ ശ്രദ്ധേയമാണ് കമലഹാസൻ നായകനായ വിക്രം സിനിമയുടെ മലയാള പതിപ്പിൽ ഏഴു കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി മഹേഷ് സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയായെന്നറിയുന്നത് സന്തോഷം തരുന്നൊരു വാർത്ത തന്നെയാണ് നിരവധി ആരാധകരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം മഹേഷ് കുഞ്ഞുമനെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക